ഹലോ സ്ലാമലേക്കോ അപ്പോൾ ഇന്ന് നമ്മുടെ റംലാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ജീരകമൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കൂടെ തന്നെ ഒരു പുതിയ കുക്കറ് കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് നമ്മുടെ ഇൻഡസ് വാലിയുടെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ അതിൻ്റെ പിടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നല്ല കട്ടിയൊക്കെ ഒക്കെയുള്ള ഒരു കുക്കർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈപ്ലൈസ് സ്റ്റൈൻലെസ് സ്റ്റീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അവരുടെ പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും കരിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എൺപത്തഞ്ച് ശതമാനം ന്യൂട്രിയൻറ്റ് പ്രിസർവ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും പിന്നെ ക്ലീനിങ്ങും മെയിൻറ്റനൻസും ഒക്കെ തന്നെ വളരെ കുറവാണ് പിന്നെ ഇൻഡക്ഷൻ സേഫാണ് ഇതിൽ ടോക്സിക് കോട്ടിങ്ങും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും പൊതുവേ ഇൻഡസ് വാലിയുടെ പാത്രങ്ങൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പം അതിന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറഞ്ഞ വിലയിലധികം പാത്രങ്ങൾ വാങ്ങി വെക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ വില കൊടുത്താലും ലൈഫ് ലോങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാത്രം വാങ്ങിയെക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു കുക്കർ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പൊതുവേ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല കട്ടിയോടും കനത്തോടും കൂടെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇൻഡസ് വാലിയുടെ തന്നെ കടായി പോട്ട് അതേപോലെ തന്നെ ചെറിയൊരു ബിരിയാണി പോട്ട് സ്റ്റീമർ അതൊക്കെ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതൊന്ന് പർച്ചേസ് ചെയ്താൽ മതി അത് തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് വർഷത്തെ വാറണ്ടിയോട് കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു കുക്കർ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കുക്കർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂവി എന്ന കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കൂടെ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കുക്കറ് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ജി കഞ്ഞിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കറ് നമുക്ക് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞി വെക്കാൻ എടുക്കുന്ന കുറിയേരിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ നാലിരട്ടിയാണ് ഞാനതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് അല്ലെങ്കിൽ നാലര കപ്പ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഞ്ഞിയായിട്ട് കുടിക്കാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ കഞ്ഞി ഒന്ന് വന്ന് വരുന്ന സമയം കൂടെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ മിക്സീഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വന്ത് കിട്ടുന്ന അരി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു വിസിൽ മാത്രമാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വേവുള്ള അരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം സാധാരണ പച്ചരി വെച്ചിട്ടും ഉണക്കലരി ഒക്കെ നമ്മൾ ഈ ഒരു ജീരക കഞ്ഞി റെഡിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞി ഒക്കെ അതാ നല്ല പോലെ അവിടെ വന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കഞ്ഞിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണല്ലോ നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാവുക അപ്പോൾ അതിനാണ് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിയോട് കൂടെ തന്നെയുണ്ട് നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എത്രത്തോളമാണ് നമ്മുടെ കഞ്ഞിയിൽ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മിക്സി ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തരിയോട് കൂടെയുള്ള അരിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്കറിൽ കഞ്ഞി വെക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ആ ഒരു വിസിലിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ അരിയൊക്കെ ഒന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ചെറിയ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കുക്കറിൽ കഞ്ഞി വെക്കാനായിട്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യൊരു ലൂസിലാണ് കേട്ടോ ഞാനിവിടെ കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ചൂടാറി വരുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇനി കൂടുതൽ ലൂസ് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം ഇനി കഞ്ഞി കുടിക്കാനുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതായത് പോലെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി മൂപ്പിച്ചെടുത്തിട്ടുള്ള ഈയൊരു ഉള്ളി നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കുടിക്കാനുള്ള സമയത്ത് മാത്രം ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരത്തെ ചെയ്തു വെക്കണ്ട കുടിക്കുന്ന ആ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ തോമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ കഞ്ഞി സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം കഞ്ഞി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇപ്രാവശ്യത്തെ നോമ്പ് നല്ല ചൂട് സമയത്തായതുകൊണ്ട് അതിന് ആ ഒരു ക്ഷീണോ തളർച്ചയൊക്കെ മാറി കിട്ടാനായിട്ട് നമുക്കിതുപോലെ കഞ്ഞി ഒക്കെ വെച്ചിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ അന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക